أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين. إن هذه المساجد لا يصلح فيها شيء من كلام الناس. ഇവിടെ ജനങ്ങളുടെ വർത്തമാനങ്ങളൊന്നും പറ്റില്ല. إنما هو التسبيح والتكبير وقراءة القرآن. ഇത് ഖുർആൻ ഓതാനും തക്ബീറും തസ്ബീഹും ഒക്കെയുള്ള നിസ്കാരത്തിന്റെ സ്ഥലമാണ്. ഇവിടെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിം അതിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അല്ലാഹ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് മദീനത്ത് പള്ളിയിൽ ഒരാളുടെ സംസാരം ഒരു ശബ്ദം കണ്ട് കേട്ടു. മാ ഹാദ സൗത്ത്, എന്താണ് ഈ ശബ്ദം? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതദരി ഐന അൻത, നീ എവിടെയാണെന്ന് നിനക്കറിയുമോ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അങ്ങനെ ഉറക്കെ പള്ളിയിൽ സംസാരിക്കാൻ പാടില്ല. യാ അല്ലാഹ്, മഹാനായ ഖലഫ് ബിൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു, താബിഈകളിൽ പ്രമുഖനായ മഹാൻ, അവരുടെ അടുത്ത് ഒരു കുട്ടി ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ. സംശയം ചോദിക്കാൻ വേണ്ടി വന്നപ്പോ പള്ളിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ് അവർ. ആ നേരം ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റു. വഖറജ മിനൽ മസ്ജിദ് വജാബ, പള്ളിയിൽ നിന്ന് പുറത്തു പോയിട്ട് ആ കുട്ടിക്ക് ഉത്തരം കൊടുത്തു. അപ്പൊ ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തേ ഒരു മറുപടി പറയാനൊക്കെ പള്ളിന്റെ പുറത്തേക്ക് ഇറങ്ങിയത്, എന്തേ എന്ന് ചോദിച്ചു. ആ നേരം മഹാനായ ഖലഫ് ഇബ്നു അയ്യൂബ് റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, മാ തകല്ലംതു ഫിൽ മസ്ജിദി ബികലാമി ദുനിയ മുൻദു കദാ വകദാ വകരിഹ്തു അൻ അതകല്ലമ അൽയൗമ. ഒരുപാട് വർഷങ്ങളായി ദുനിയാവിന്റെ ഒരു വർത്താനം ഞാൻ പള്ളിയിൽ വെച്ച് പറഞ്ഞിട്ടില്ല, പിന്നെ ഞാനത് ഇന്ന് പറയാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മഹാനായ ഖലഫ് ഇബ്നു അയ്യൂബ് റളിയല്ലാഹു അൻഹു. അപ്പൊ മനസ്സിലാക്കുക, പള്ളിയിലും എല്ലാ ഫോൺ വെച്ചിട്ടൊന്നും മറുപടി പറയണ്ട, അവിടെ സംസാരിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. പള്ളിയിൽ ആളുണ്ടാവട്ടെ, എല്ലാരിക്കട്ടെ, വലിയ പള്ളിയാണ്, മൂലക്ക് പോയിട്ട് വർത്തമാനം പറയാ, അതൊന്നും പള്ളിയിൽ പറ്റില്ല. ബിഖലാമി ദുനിയ, ദുനിയാവിന്റെ വർത്തമാനങ്ങൾ അവിടെ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് മഹാന്മാരായ അലിമീങ്ങൾ. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫല്യഖുൽ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ചുരുക്കി പറയാണെങ്കിൽ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അതങ്ങ് മനോഹരമായിട്ട് പറയാണെങ്കിൽ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പള്ളിയിൽ പുറത്തു കടക്കുമ്പോ ദുആയുണ്ട് അല്ലേ, ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക വഫദ്ലിക. അത് ഏറ്റവും പൂർത്തി മനോഹരമായ പൂർണ്ണമായ ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, ദുആയായി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ എന്താ ചോദിക്കുന്നത്? അല്ലാഹുവേ ബിസ്മില്ലാഹ് അല്ലാഹുന്റെ നാമത്തിൽ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അല്ലാഹുന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ഉണ്ടായിരിക്കട്ടെ. നോക്കണം, തങ്ങളുമായി കൂട്ടി ഇടക്കിയിട്ടാണ് അല്ലാഹു തആല ഇബാദത്തുകളെ പഠിപ്പിക്കുന്നത്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി, പ്രശ്നനെ എന്റെ തെറ്റുകൾ പുറത്തു താ റബ്ബേ, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നിന്റെ റഹ്മത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു താ അല്ലാഹ്, നിന്റെ റഹ്മത്തിന്റെ കവാടം തുറന്നതാ പടച്ചോനെ, നിന്റെ കാരുണ്യം. പള്ളിയുടെ ഉള്ളിൽ റഹ്മത്താണ്, പള്ളിന്റെ പുറത്തിറങ്ങിയാൽ അദാബാണെന്നാണോ? അല്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, നിന്റെ ഔദാര്യം കിടക്കുന്നത് അല്ലേ, ഒരാളുടെ മഈശത്ത് ജീവിക്കാനുള്ള വഴി, അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ പള്ളിക്ക് പുറത്താണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, നിന്റെ ഔദാര്യം എനിക്ക് തരണം പടച്ചവനെ എന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ, പള്ളിക്ക് കയറുമ്പോ നിന്റെ റഹ്മത്ത് എനിക്ക് തരണം പടച്ചവനെ. നോക്കണം, കയറുമ്പോ റഹ്മത്ത് ചോദിക്കാൻ, ഇറങ്ങുമ്പോ നിന്റെ ഔദാര്യം തരണം പടച്ചവനെ. അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. പള്ളിയുടെ ഉള്ളില് മാത്രമല്ല, പള്ളിന്റെ പുറത്ത് നമ്മൾ ഇബാദത്തിലാണ്. നമ്മൾ ഓഫീസിൽ ഇരിക്കുമ്പോ നമ്മൾ ഇബാദത്തിലാണ്, കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോ നമ്മൾ ഇബാദത്തിലാണ്, നമ്മൾ അക്കൗണ്ട് അല്ലേ കൗണ്ടിങ് അക്കൗണ്ട് ചെയ്തോണ്ടിരിക്കുക, നമ്മൾ ഇബാദത്തിലാണ്. നമ്മൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, നമ്മൾ ഇബാദത്തിലാണ്. കച്ചവടം ചെയ്യാൻ നമ്മൾ ഇബാദത്തിലാണ്. എഞ്ചിനീയർ ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഇബാദത്തിലാണ്. എല്ലാ ഇബാദത്തല്ലേ? അപ്പോ അല്ലാഹുവേ നിന്റെ ഔദാര്യം തരണം പടച്ചവനെ എന്ന് പറഞ്ഞിട്ടാ പുറത്തിറങ്ങണത്. ഉള്ളിലേക്ക് കടക്കുമ്പോ അല്ലാഹുവേ നിന്റെ കാരുണ്യം തരണേ പടച്ചവനെ. പള്ളിയിലേക്ക് കടക്കുമ്പോ
രണ്ടറക്കാലത്ത് തഹിയത്തുൽ മസ്ജിദുണ്ട് റക്അതൈനി ഖബ്ല അൻ യജ്ലിസ് ഇരിക്കുന്നതിന്റെ മുമ്പ് രണ്ടറക്കാലത്ത് തഹിയത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിനെ തെളിവുദ്ധരിക്കാറുള്ളത്. ദഖൽതുൽ മസ്ജിദ മഹാനായ സ്വഹാബി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ബൈന ലഹറായിൻ നാസ് അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഇടയിൽ ഇരിക്കുകയാണ്. തങ്ങളുടെ ഇടയിൽ ഇരിക്കുകയാണ്. അതും ഒരു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോ അവര് വന്ന് സദസ്സിലേക്ക് കയറിയിട്ട് ചോദിക്കും, അയ്യുക്കും മുഹമ്മദ് ആരാണ് നിങ്ങളിൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഈ നബി ഒന്ന് കാണിച്ചു തരും എന്ന് ചോദിക്കുന്ന. അതിനർത്ഥം എന്താണ്? തങ്ങൾ ജനങ്ങളുടെ ഇടയിലായിരിക്കുന്നത്, അവിടെ തങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു സ്ഥാനം, തങ്ങൾക്ക് പ്രത്യേകമായ ഒരു സീറ്റ്, തങ്ങൾ വേറിട്ട് നിൽക്കുക, അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ ജനങ്ങളുടെ കൂടെയാണ് ഇരിക്കുക. അവർക്ക് പോലും അറിയില്ല ആരാണ് നബി എന്ന്. വരുന്ന ആളുകൾക്ക് അറിയില്ല. അവർ ചോദിക്കും, അയ്യുക്കും മുഹമ്മദ്, ഈ കൂട്ടത്തിൽ ആരാണ് ഈ നബി എന്ന് അവർ ചോദിച്ചിരുന്നു ചരിത്രത്തിൽ കടന്നു കഴിഞ്ഞു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാ, അതൊക്കെ ഏറ്റവും വലിയ സിംപ്ലിസിറ്റിയാണത്. അങ്ങനൊരു ജനങ്ങൾ തമ്മിൽ അകൽച്ച, കുറെ അകലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു രീതിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദീൻ പഠിപ്പിക്കാൻ വന്ന അവസാനം തങ്ങളുടെ വഫാത്തിന്റെ 80 ദിവസം മുമ്പാണ് സംഭവം നടന്നത്. തങ്ങളുടെ അടുത്ത് വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ച ആ സംഭവത്തിൽ അവരുടെ കാൽമുട്ട് നീക്കി ചേർത്ത് വെച്ചു. ഒരു മനുഷ്യന്റെ രൂപത്തിലാണെന്ന് അവർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ രണ്ട് കൈകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽത്തൊടയിലേക്ക് കൈവച്ചുകൊണ്ട് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരാം. ആ ഇന്റിമസി അകലത്തിലായി പോകരുത്, അടുത്തിരിക്കുക. അത് ഇൽമിന്റെ ഒരു ആവശ്യമാണ്. ദൂരെ നിൽക്കരുത്, അടുത്തായിരിക്കണം. അത് മാത്രമല്ല, ആ ആളുകളിൽ നിന്ന് ഒരു വേറിട്ട ആളാണ് എന്ന് തോന്നിപ്പോകുന്നത് ഒഴിവാക്കാനുമാണ്. അങ്ങനെ ഒരു ഇവിടെ സ്റ്റേജും ഇവിടെ റെക്കോർഡിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെ സ്റ്റേജും ഇങ്ങനെ ഒരു ഒരു സംഗതിയൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്നാൽ തന്നെയും ഇതൊന്നും ഇല്ലാതിരിക്കലാണ് അതിന്റെ ഏറ്റവും സുന്നത്തിന്റെ രീതി. അതാണ് വേറിട്ടായി പോണ്ട. നമ്മൾ കാണാനോ അല്ലെങ്കിൽ വീക്ഷിക്കാനോ ഉറക്കം വരാതിരിക്കാനോ അങ്ങനെയൊക്കെ ഒരു നല്ല മസ്ലഹത്തിന്റെ നിയ്യത്തിലൊക്കെ ആയിട്ട് നമ്മളങ്ങ് പാസ്സാക്കി കളയാണ്. പക്ഷേ സംഗതിയിൽ അങ്ങനെ ഒരു 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 കൂട്ടരങ്ങ് ലൈറ്റുകൾ മറ്റു കൂട്ടരങ്ങ് താഴേക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ്. അങ്ങനെ ആയി പോകരുത്. ഒന്നുമില്ല, അവിടെ അങ്ങനെ കയറി ഇരിക്കുക, മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ സുഖം വരൂലേ, ആ സുഖം കിബറാണ്, അമര് നഷ്ടപ്പെട്ടു. അതാണ് ഇപ്പൊ സ്റ്റേജുമിലൊക്കെ കയറി പിടിച്ചിരുത്താതിരുന്നാലേ അപ്പൊ പ്രശ്നം. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറിക്കാൻ ചെയ്യേണ്ടത് മുഅ്മിനീങ്ങളായ ആളുകൾ. അവിടെ കയറിക്കുമ്പോ ഒരു സുഖം തോന്നിയാൽ ആ സുഖമാണ് ഈ കിബ്ർ റിയാ എന്നൊക്കെ പറയണത്. അങ്ങനെ വരുമ്പോ അമല് നഷ്ടപ്പെടും, ഇബാദത്ത് നഷ്ടപ്പെടും. ഭയങ്കര സംഗതികളാണ്. നമ്മളത് നിസ്സാരമായി കാണരുത്. നമ്മുടെ നടക്കുന്ന നടപ്പുകളും നമ്മുടെ സംഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പാസ്സാക്കി വിടരുത്. നമ്മളൊന്നും ആലോചിക്കുക. ഇതൊക്കെ പ്രശ്നങ്ങൾ നിർബന്ധിതമായ ഒരവസ്ഥയിലാണെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക. അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഈ ആളുകളെ ഒന്നാകെ പൊക്കിയിട്ടും പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു ഒരു പ്രത്യേകമായ രീതി ആൾക്കാരുടെ മനസ്സിലേക്ക് കിബർ ഉണ്ടാക്കി കൊടുക്കുക, അത് ചെയ്യരുത്. അല്ലെങ്കിലേ മനുഷ്യന് കിബർ വരും. അതിനെ കുറിച്ച് താങ്ങും കൂടെ കൊടുത്താലോ? അപ്പൊ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ആ ബഹുമാന സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം എന്നാണ്. അപ്പൊ അതിനുവേണ്ടി തിക്കും തിരക്കും കൂടരുത്. അത് അതിനുള്ള സ്ഥലമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും തങ്ങൾ അത് ചെയ്തിട്ടില്ല. അത് ജനങ്ങൾ ബൈന ലഹറാനിൻ നാസ്, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് നമ്മളീ പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ തങ്ങൾ ഇരിക്കുന്നുണ്ട്, തങ്ങൾ അതിന്റെ ഉള്ളിലാണ്. ഞാൻ മെല്ലെ ചെന്നു സദസ്സിലേക്ക് ചെല്ലില്ലേ, ഞാൻ അവിടെ ചെന്നിരുന്നു. ഞാൻ ഇരുന്നപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, മാ മനഅക അൻ തർക റകഅതൈനി ഖബ്ല അൻ തജ്ലിസ്, നിങ്ങൾ ഇരിക്കുന്നതിന്റെ മുമ്പ് അബൂ ഖതാദ എന്തേ രണ്ട് റകഅത്ത് നിസ്കരിക്കാൻ എന്തേ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവര് പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തുക ജാലിസൻ വന്നാസു ജുലൂസ്,
അങ്ങിരിക്കാണ്, ആൾക്കാരെല്ലാരും ഇരിക്കുകയാണ്, അപ്പൊ പിന്നെ ഞാൻ ഇന്ന് എഴുന്നേറ്റ് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. قال رسول الله صلى الله عليه وسلم அப்ப പറഞ്ഞു കൊടുത്തു اذا دخل احدكم المسجد فلا يجلس حتى يركع ركعتين രണ്ട് റകഅത്ത് തഹിയത്ത് നിസ്കരിക്കാതെ പള്ളിയിലേക്ക് വരുമ്പോൾ ആരും ഇരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് മറ്റു വീടുകൾക്കില്ലാത്ത പ്രത്യേകതയാണ്. നമ്മുടെ വീട്ടിൽ ഒരു പ്രയർ റൂം ഉണ്ടാക്കി വെച്ചാൽ അവിടെ ഒരു തഹിയത്തിന്റെ സുന്നത്തില്ല. എന്റെ അറിവ് പ്രകാരം നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഉള്ള നിസ്കാരത്തിന്റെ സ്ഥലകൾ മുസല്ല എന്ന് എഴുതി വെച്ചോടെ മസ്ജിദ് എന്ന് എഴുതിയില്ല, മുസല്ല എന്ന് എഴുതുള്ളൂ. മെയിൽ പ്രയർ റൂം അല്ലെ, ഫീമെയിൽ പ്രയർ റൂം എന്ന് എഴുതുള്ളൂ. പ്രയർ റൂമാണ്, മസ്ജിദ് അല്ലെങ്കിൽ മോസ്ക് എന്നും എഴുതുന്നില്ല. അതിനർത്ഥം അവിടെ തഹിയത്തിന്റെ സുന്നത്തില്ല എന്നാണ്. കാരണം അത് പള്ളിയല്ല. അവരൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ വല്ല KFC ഷോപ്പൊക്കെ വരും പിന്നീട്, അങ്ങനെ സമയം ഇല്ലെങ്കിൽ അല്ലേ. അത് ഷോപ്പിംഗ് മാളുകളാണ്, അവർക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അതൊക്കെ അവരെല്ലാം ഔട്ട്ലെറ്റുകൾ കൊടുക്കും. അത് അപ്പൊ പള്ളി അല്ലാതെ അതിനർത്ഥം മുസല്ലകളാണ്. അപ്പൊ അവിടെ തഹിയത്തിന്റെ സുന്നത്തില്ല, അവിടെ ഇത്തിഖാഫിന്റെ കൂലിയും കിട്ടൂല. നിസ്കരിക്കാൻ പറ്റും, പാഹിറായ വളരെ സൗകര്യമുള്ള സ്ഥലമാണെന്ന് മാത്രം. പള്ളിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ രണ്ടരക്ക തഹിയത്തുണ്ട്. ഇപ്പൊ ജുമാക്ക് വരുന്ന സമയത്ത് പോലും ഈ തഹിയത്ത് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. ഖുത്ബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരം, വെറുതെയുള്ള സുന്നത്ത് നിസ്കാരം പാടില്ല എന്നാ പറഞ്ഞതിനർത്ഥം. പള്ളിയിലേക്ക് വരികയാണ്, ഖുത്ബ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ തഹിയത്ത് നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദുഹറിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, രണ്ടരക്കാലത്ത് നിസ്കരിക്കാം, നിസ്കരിച്ചിട്ടിരുന്നാ മതി. നിസ്കാരമാണ് ഖുത്ബ, എനിക്കിപ്പോ ഏതായാലും തിരിയണമെന്നില്ലല്ലോ, ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിച്ചാട്ടെ, അത് പറ്റൂല, അതാണ് പറഞ്ഞത്. പള്ളിയിലേക്ക് വരുമ്പോഴുള്ള ആ തഹിയത്ത് പറ്റും, ആ ദുഹറിന്റെ മുമ്പുള്ള സുന്നത്തും പറ്റും, അതല്ലാത്തതൊന്നും പിന്നെ ചെയ്യാം. പിന്നെ ഖുത്ബ ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലായാലും ഇല്ലെങ്കിലും ഇബാദത്ത്, ഇതൊരു ഇബാദത്താണെന്ന് മനസ്സിലായാൽ തന്നെ അവൻ ഖുത്ബയുടെ കൂലി കിട്ടിയെന്ന് ഫുഖഹാക്കൾക്ക് രേഖപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പൊ വെറുതെ നമസ്കാരം പറ്റില്ല എന്നാ പറഞ്ഞതിനർത്ഥം. അപ്പോ തഹിയത്തിൽ മസ്ജിദ്, ഇനി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളികൾക്ക് കൊടുത്ത മഹത്വങ്ങളിൽപ്പെട്ട മറ്റൊരു മഹത്വമാണ് പള്ളികളിൽ വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞത്. പള്ളികൾ നല്ല പ്രകാശമാനമായിരിക്കണം, അത് തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മഹാനായ അബൂ ഹിന്ദ് റളിയല്ലാഹു അൻഹു ഖാൽ, അവിടുന്ന് പറയാൻ, ഹമല തമീം യഅനി അദ്ദാരിയു റളിയല്ലാഹു അൻഹു മിനൽ ശാമി ഇലൽ മദീന ഫനാദി ലഹു സൈതൻ. ഒരു സംഭവം നോക്കൂ, മഹാനായ തമീം അദ്ദാരിയു റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയാണ്, തറാവീഹി 20 റക്അത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിർത്തിയിട്ട് നിസ്കരിപ്പിച്ചു എന്ന് പറഞ്ഞ ഹദീസിന്റെ ആ ഇമാം, രണ്ട് ഇമാമിയങ്ങൾ, ഒരു ഇമാം ഈ സഹാബിയായിരുന്നു, തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, ക്രിസ്ത്യാനിയായിരുന്ന ഒരു കാലം മസീഹുദ്ദജ്ജാലിനെ ഒരു ദ്വീപിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറഞ്ഞ ഹദീസുൽ ജസ്സാസ, സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ജീവനോടെ മസീഹുദ്ദജ്ജാലിനെ കണ്ട ഒരു സഹാബിയാണ്. അന്ന് സഹാബിയല്ല, അന്ന് ക്രിസ്ത്യാനിയായിരുന്നു. ലഹ്മു ജുദാം, രണ്ട് ഗോത്രത്തിലെ 30 ആളുകൾ യാത്ര പോയ സംഭവം വിവരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് കാരണം മുസ്ലിം ആവുകയും ചെയ്ത ഒരു മഹാനാണ് തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു. ആ സഹാബിയാണ് ഈ സംഭവം. ഈ സംഭവത്തിൽ അവരെ ഷാമിൽ നിന്ന് വന്നപ്പോ ഒരുപാട് വിളക്കുകളും കത്തിക്കാനുള്ള എണ്ണയും അത് കത്താനുള്ള തിരിയും ഒക്കെ കൊണ്ടുവന്ന് ഒരുപാട് കയറൊക്കെ കൊണ്ടുവന്നു മഹാനായ തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു. ഫലമ്മൻ തഹ ഇലൽ മദീന, മദീനയിലേക്ക് എത്തിയപ്പോ വാഫഖ ദാലിക ലൈലത്തുൽ ജുമുഅ, നോക്കുമ്പോ അത് വെള്ളിയാഴ്ച രാത്രിയാണ് എന്ന് പറഞ്ഞ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ്, നമ്മുടെ വടക്കൻ ജില്ലക്കാര് കാസർഗോഡ് ഭാഗത്തുള്ളവരൊക്കെ പറയുന്ന അത് വ്യക്തമാണ്. വെള്ളി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാത്രിയാണ്, വ്യാഴാഴ്ച രാത്രി എന്ന് പറയാൻ ശരിക്കും വെള്ളിയാഴ്ച രാത്രിയാണ്. പിന്നെ ദിവസം തുടങ്ങുന്നത് അസ്തമയത്തോടുകൂടെയാണ്, കാരണം അസ്തമിക്കുമ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുക, ആ ഉദയം കൊണ്ടാണ് നമ്മൾ ദിവസം തുടങ്ങുന്നത്. ആട്ടെ, വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലാണ് മഹാനായ തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിയത്. അപ്പോ അവിടുത്തെ ഒരു ചെറുപ്പക്കാരനോട്, അവിടുത്തെ വേലക്കാരനോട് പറഞ്ഞു, യുഖാലുഹു അബുൽ ബസ്സാദ്, അബുൽ ബസ്സാദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ പോയിട്ട് ഈ വിളക്കുകളിലൊക്കെ എണ്ണ ഒഴിച്ച് തിരിവെച്ച് അതിൽ തിരിവെച്ച് നീ എന്ത് ചെയ്യണം, പള്ളിയിൽ പോയി അന്ന് തൂക്കിയിട് വിളക്കങ്ങൾ കത്തട്ടെ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ കത്തട്ടെ എന്ന് പറഞ്ഞു. ഫലമ്മാ ഗറബത്തി ശംസു, അങ്ങനെ സൂര്യൻ അസ്തമിച്ചപ്പോ മഹാനായ അബുൽ ബസ്സാദ് റളിയല്ലാഹു അൻഹു, കൊച്ചുകുട്ടിയായിരുന്ന ചെറുപ്പക്കാരനായിരുന്നവർ,
ആരുടെ? തമീമദ്ദാരി തങ്ങളുടെ മൗലയാണ്, അവരുടെ വേലക്കാരനാണ്. അവരെ കത്തിച്ചു വെച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോ പള്ളി ഇങ്ങനെ മനോഹരമായി പ്രകാശിക്കുകയാണ്, വിളക്കങ്ങനെ ചുറ്റും വെച്ചിരിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, മൻ ഫഅല ഹാദ, ആരാണിത് ചെയ്തത്? നോക്കണം, സ്വഹാബത്ത് ദീൻ പിടിച്ചെടുക്കുന്ന രീതി നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളക്കണ കത്തിച്ചോളൂ എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ചെയ്തത്? തങ്ങളത് ചെയ്ത് കാണിച്ചിട്ട് കൊടുത്തിട്ടുമില്ല. പക്ഷേ ദീനിന്റെ ഒരു ഖളിയയുമായ ഒരു കോൺട്രഡിക്ഷൻ, ദീനിന്റെ ഒരു പ്രത്യക്ഷമായ നിയമവുമായ ഒരു ഒരു എന്തെങ്കിലും ഒരു എതിരഭിപ്രായം വരുന്ന മസലയല്ല ഇത്. സ്വഹാബത്ത് മനസ്സിലാക്കുക, അങ്ങനെ അങ്ങ് ചെയ്യാൻ, തങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുമല്ല, തങ്ങളത് ചെയ്ത് കാണിച്ചിട്ടുമല്ല. പക്ഷേ സ്വഹാബിയുടെ ഫഹ്മാണ്, അവർ മനസ്സിലാക്കിയെടുത്തു. എല്ലാം ഷിർക്കാണ്, ഷിർക്കാണെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ഒരു ഷിർക്ക് മാനിയ, ഷിർക്ക് ഫോബിയക്കാരുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, തെമീമദാരോധികളാണ് ഈ സംഭവം ചെയ്യുന്നത്. ആരാണ് ഈ ചെയ്തത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തന്നെ മനസ്സിലായി, തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്ത പണിയല്ല.